ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പം എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ദേഷ്യങ്ങളും എന്ത് പറ്റിയെന്ന് അറിയാൻ ആകാംക്ഷയുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. സംഭവം വേറെ ഒന്നും പറ്റിയല്ല, ഓഫീസിൽ ഒരു പുതിയ പ്രോജക്റ്റ് കയറി, അങ്ങനെ ഇപ്പം നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ചത്, പക്ഷേ വർക്ക് നടക്കുന്നുണ്ട്. മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആംഗിൾ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ ഈ വീഡിയോ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷേ വർക്കാകുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് നോർമലി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്ത് പോവാം. അതിന് നമുക്ക് ഈ ക്യാമറ സെറ്റ് ചെയ്യേണ്ട കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പം എന്തായാലും ഇത്രയും നാളും ഒരു വീഡിയോ ഇല്ലാത്തതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമുക്ക് കുറച്ച് പഴയ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് വീഡിയോസ് ആയിരിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം.
അപ്പം ബൈക്ക് ഫുൾ ഡിസ്മാൻറ്റിൽ ചെയ്തു, ഓരോ പാർട്സാക്കി. എഞ്ചിൻ പൊളിച്ചില്ല, കാരണം എഞ്ചിൻ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. റീബിൽഡ് ചെയ്യുമ്പോൾ മാത്രം അതിന് നമ്മൾ പൊളിച്ചാൽ മതിയായിരുന്നു. ബാക്കി ഇതിനകത്തുള്ള നട്ടും ബോൾട്ടും അലങ്കീസ് എല്ലാം നമ്മൾ സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കും. അപ്പം അതാണ് നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.